ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ കരഞ്ഞിരിക്കുന്നവരല്ല ഇടതുപക്ഷമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ കരഞ്ഞിരിക്കുന്നവരും ജയിച്ചാൽ അമിതമായി ആഹ്ലാദിക്കുന്നവരുമല്ല. ഓരോ തിരഞ്ഞെടുപ്പിലെയും ജയപരാജയ കാര്യകാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷത്തിന്റെ ശൈലിയെന്നും കോടിയേരി പറഞ്ഞു. ഇപ്പോഴത്തെ തിരിച്ചടിയുടെ ഗൗരവം മനസ്സിലാക്കി ഓരോ മേഖലയിലും തിരുത്തൽ വരുത്തും. വസ്തുനിഷ്ഠമായി തന്നെ പരിശോധനകൾ നടത്തും. ബൂത്ത് തലത്തിൽ തന്നെ പരിശോധനകൾ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും കോടിയേരി വ്യക്തമാക്കി. നരേന്ദ്രമോദിയെ പുറത്താക്കാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കണമെന്ന യു ഡി എഫ് പ്രചരണം കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചുവെന്നും കോടിയേരി വ്യക്തമാക്കി. എസ് എഫ് ഐ വിദ്യാർത്ഥി ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയെ പുറത്താക്കാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കണമെന്ന യു ഡി എഫ് പ്രചരണം കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചു. ഇതാണ് യു ഡി എഫിന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചത്. അതേസമയം ആർ എസ് എസിന് കടന്നുവരാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയതിൽ ഇടതുപക്ഷം അഭിമാനിക്കുന്നു. ഇടതുപക്ഷം ഇവിടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ബി ജെ പിക്കും ആർ എസ് എസിനും ഇങ്ങോട്ടേക്ക് കടന്നുവരാൻ സാധിക്കാത്തത്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ എന്നീ മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അത് തടഞ്ഞു നിർത്തിയതിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇടതുപക്ഷം ബി ജെ പിക്കെതിരെ നടത്തിയ പ്രചരണത്തിന്റെ നേട്ടമുണ്ടായത് യു ഡി എഫിനാണ്. ഇടതുപക്ഷത്തിന്റെ പരാജയത്തിൽ കൈയടിക്കുന്നവരും ആർത്തുവിളിക്കുന്നവരും പടക്കം പൊട്ടിക്കുന്നവരുമുണ്ട്. മുൻകാലങ്ങളിലും ഇടതുപക്ഷം ഇത്തരം പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് ഇവർ ഓർക്കണം. ഈ പരാജയം താൽക്കാലികമാണ്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി എഴുതിയപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് മുന്നണി 20 സീറ്റിലും ജയിച്ചു. ഇടതുപക്ഷത്തിന് ഇനി ഭാവിയില്ലെന്ന് അന്നും പറഞ്ഞിരുന്നു. 1977 തോറ്റ ഇടതുപക്ഷം 80 അധികാരം തിരിച്ചുപിടിച്ചെന്നും കോടിയേരി ഓർമ്മിപ്പിച്ചു. 20 ലോക്സഭാ സീറ്റുകളിൽ 19 മികച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ ഇടതു മുന്നണിക്ക് ആലപ്പുഴ മാത്രമാണ് ലഭിച്ചത്. ഇടതുകോട്ടയായി അറിയപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നേടാനായതും യു ഡി എഫിന് നേട്ടമായി. പതിറ്റാണ്ടുകളായി വിജയിച്ചു വന്നിരുന്ന ആലത്തൂരും പാലക്കാടും ആറ്റിങ്ങലും കാസർഗോഡും അടക്കമുള്ള മണ്ഡലങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു. ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് വ്യാപക പ്രചാരണമുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് യു ഡി എഫിലെ ശശി തരൂർ 100,000 വോട്ടിനാണ് വിജയിച്ചത്. ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ ഇവിടെ രണ്ടാമതെത്തിയപ്പോൾ ഇടതു സ്ഥാനാർത്ഥി സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കാഴ്ച കണ്ടു. വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷമടക്കം 10 യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ലക്ഷം കടക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.